ഒരു ദിവസം ജിംബൻ കുരങ്ങൻ കാട്ടുവഴിയിലൂടെ തീറ്റ തേടി നടന്നു വരികയായിരുന്നു. ഏറെ നേരം നടന്നിട്ടും ഭക്ഷണമൊന്നും കിട്ടാതെ വന്നപ്പോൾ ജിംബൻ കുരങ്ങന്റെ വയറ് താളത്തിൽ കരയാൻ തുടങ്ങി. അയ്യോ വിശക്കുന്നു, അയ്യോ വിശക്കുന്നു, അരവയറ് നിറയ്ക്കുവാൻ, മുഴുവയറ് നിറയ്ക്കുവാൻ ആപ്പിൾ പഴങ്ങൾ തായോ, മൂവാണ്ടൻ മാങ്ങ തായോ, എന്താ ഒരു പാട്ടും ബഹളമൊക്കെ? എന്ത് പറയാനാ, ഇത്രയും നേരം അലഞ്ഞു നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. പുഴക്കരയിൽ അത്തിക്ക പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നീ വരുന്നോ? ഞാൻ അങ്ങോട്ടേക്കാ. ഹായ് അത്തിപ്പഴം. അയ്യോ അടങ്ങു വയറേ, നമുക്ക് ഇപ്പൊ പോകാം. അയ്യോ അതിന്റെ വയറല്ലല്ലോ, പിന്നെ ആരാ നിലവിളിക്കുന്നേ? അയ്യോ അയ്യോ അമ്മേ, ആ കല്ലിന്റെ പൊറിയുന്നാണല്ലോ, ആരാ അവിടെ കരയുന്നേ? എന്ത് പറ്റി കുരഞ്ഞേട്ടാ? എന്റെ പൊന്നു കുരങ്ങച്ച, ഈ കല്ല് മാറ്റി എന്നെ രക്ഷിക്കൂ. അതിനെന്താ, ഇപ്പൊ മാറ്റി തരാല്ലോ, പേടിക്കണ്ട കേട്ടോ. അയ്യോ എന്നെ വിടൂ, ഞാൻ കോരഞ്ചേട്ടന്റെ ജീവൻ രക്ഷിക്കല്ലേ ചെയ്തുള്ളൂ. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് നന്നായി വിശക്കുന്നു. വിശക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നതിനെ ഭക്ഷിക്കാം എന്നല്ലേ കാട്ടു നിയമം. എന്നെ ഒന്ന് രക്ഷിക്കൂ, നീ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ മന്ത്രിയല്ലേ, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. ഈ കോരഞ്ചേട്ടനെ ഞാൻ ഈ കല്ലിന്റെ അടിയിൽ നിന്ന് രക്ഷിച്ചു, എന്നിട്ടിപ്പോ എന്നെ തിന്നാൻ വരുന്നു, ഇതെന്ത് മര്യാദയാ? കൊത്തി, നിനക്കറിയാമല്ലോ എന്താണ് കാട്ടുമര്യാദയെന്ന്. വിശന്നു കഴിഞ്ഞാൽ ഏത് ജീവിയും എപ്പോ വേണേലും തിന്നാനുള്ള അവകാശം എനിക്കുണ്ട്. കൊറ്റിക്ക് കാര്യം മനസ്സിലായി, ദുഷ്ടനായ കോരമ്പാമ്പിന്റെ കയ്യിൽ നിന്നും കുരങ്ങച്ചൻ എങ്ങനെ രക്ഷിക്കാമെന്ന് കൊറ്റി തല പുകഞ്ഞ് ആലോചിച്ചു. അവസാനം കൊറ്റി ഒരു ഉപായം കണ്ടെത്തി. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ നിങ്ങളിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലല്ലേ സത്യസന്ധമായ തീരുമാനം എനിക്ക് പറയാനാകൂ. അതിനെനിക്ക് ആ നടന്ന സംഭവം ആദ്യം മുതൽ ഒന്ന് കാണണം. സമ്മതിച്ചോ? സമ്മതിച്ചു. കുരങ്ങച്ചാരെ, നീ ആ കല്ല് തള്ളി പഴയ സ്ഥാനത്ത് തന്നെ വെച്ചേക്കൂ. അപ്പോൾ നീ ഇങ്ങനെ കിടന്നപ്പോഴാണ് കുരങ്ങച്ചൻ ഇതിലെ വന്നത് അല്ലേ? അതെ അതെ. കുരങ്ങച്ച, ഈ പാമ്പച്ചാർ ഇതുപോലെ കിടന്നപ്പോഴാണോ നീ അദ്ദേഹത്തെ രക്ഷിച്ചത്? അതെ അതെ അതെ. ഓ, ഇപ്പോ എല്ലാം പഴയ പോലെ ആയില്ലേ? അതെ. എങ്കിൽ കുരങ്ങച്ച, ജീവൻ വേണമെങ്കിൽ വേഗം ഓടി രക്ഷപ്പെട്ടോ. പെരുവരം പാമ്പച്ചൻ വീണ്ടും കല്ലിനടിയിലായപ്പോ ദ്രോഹികളെ, എന്നെ പറ്റിച്ചിട്ട് പോകുന്നു, എന്നെ രക്ഷിച്ചിട്ട് പോടാ കള്ളന്മാരെ. അയ്യോ, അങ്ങനെ ആപത്തിൽ സഹായിച്ചവനെ വഞ്ചിച്ചവൻ വീണ്ടും കെണിയിലായി. മാജിക് ബണ്ണി.